എന്റെ ഉമ്മമാരെ, നമ്മൾ ഉമ്മമാരാവാം, നമ്മളെ ഭാര്യമാരാവാം, നമ്മളെ സഹോദരിമാരാവാം, നമ്മളെ അയൽവാസികളിലുള്ള പെണ്ണുങ്ങളാവാം. നബിതങ്ങൾ പറയുകയാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബി ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ട വാപ്പ, എന്തിനാണ് ആ രൂപത്തിൽ അവരെ ശിക്ഷിക്കുന്നത്? അവർ ചെയ്ത ശിക്ഷ എന്താണ്? എന്താണ് അവർ ചെയ്ത തെറ്റ്? നബിതങ്ങൾ ഒന്നാമതായി പറഞ്ഞത്, മോളെ, അവര് വേണ്ട പോലെ ഐതരക്തം പുറപ്പെട്ടാൽ, അവർക്ക് മെൻസസ് ഉണ്ടായാൽ, അത് വേണ്ട പോലെ വൃത്തിയാക്കി ശുദ്ധിയാക്കി വേണ്ട പോലെ ചെയ്യാത്തവരാണ്, വേണ്ട പോലെ അത് പരിഗണിക്കാത്തവരാണ്, അവരുടെ മസ്തരകൾ നോക്കി നിസ്കാരം നിർത്തുകയും നിസ്കാരം ഒഴിവാക്കുകയും ചെയ്യാത്തവരാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണിന് 24 മണിക്കൂർ മനസ്സസ് ഉള്ള പെണ്ണാണെങ്കിൽ അവൾ വാസ്തവത്തിൽ ആ 24 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് നിസ്കാരം നിർബന്ധമാണ്. ചില പെണ്ണുങ്ങൾക്ക് 6ഓ 7ഓ ദിവസം മനസ്സസ് ഉണ്ടാവാം. ഏറി വന്നാൽ 15 ദിവസം വരെ ഒരു പെണ്ണിനിക്ക് മനസ്സസ് ഉണ്ടാവാം. അങ്ങനെ മനസ്സസ് ഉണ്ടായാൽ ആ രക്തം അവൾ ശരിക്ക് പരിശോധിക്കണം, അത് വെച്ച് കെട്ടണം, അത് വൃത്തിയാക്കണം, ശുദ്ധിയാക്കണം, എല്ലാം ചെയ്യേണ്ട ബാധ്യത അവൾക്കുണ്ട്. അതിനെല്ലാം അല്ലാഹു തആല അവർക്ക് പ്രതിഫലം കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു പെണ്ണിന്റെ രക്തവുമായി ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കണം, 15 ദിവസം കഴിഞ്ഞിട്ട് ചില പെണ്ണിനിക്ക് രക്തം ഉണ്ടാവാം. അപ്പൊ രക്തത്തിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കണം, അവൾ 15 ദിവസം കഴിഞ്ഞാൽ പിന്നെ വരുന്ന രക്തം ഹൈദ രക്തമല്ല, പിന്നെ വരുന്ന രക്തം യഥാർത്ഥ രോഗത്തിന്റെ രക്തമാണ്. ആ രക്തം മനസ്സിലാക്കിയിട്ട് അവൾക്ക് മനസ്സ് തുടങ്ങുമ്പോഴുണ്ടാകുന്ന രക്തത്തിന്റെ കളർ മനസ്സിലാക്കണം. നല്ല ശക്തിയായ കടും കറുപ്പിലുണ്ടാവാം, അതുപോലെ തന്നെ ശക്തിയായ ചുവപ്പിലുണ്ടാവാം, പിന്നെ അത് മഞ്ഞ നിറത്തിലുണ്ടാവാം. ആ രൂപത്തിൽ രക്തത്തിന്റെ കളർ ഒന്നാമത് പുറപ്പെടുമ്പോൾ മനസ്സിലാക്കി വെച്ച പെണ്ണാണെങ്കിൽ ആ പെണ്ണിനിക്ക് 15 ദിവസം കഴിഞ്ഞ ശേഷം വരുന്ന രക്തവും അവൾ അത് മനസ്സിലാക്കി ഇത്ര ദിവസത്തത് ഹൈലാണെന്നും അല്ലാത്തത് രോഗമാണെന്ന് മനസ്സിലാക്കി അവൾ നിസ്കരിക്കുകയും ചെയ്യേണ്ട ബാധ്യത അവൾക്കുണ്ട്. അത് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അതുമായി മസല ഒരുപാട് പഠിക്കേണ്ട വിഷയമാണ്, അങ്ങനെ അവൾ മനസ്സിലാക്കാതെ അവൾ നിസ്കാരവും മറ്റും ചെയ്യാതെ തോന്നിവാസം ചെയ്ത് ജീവിച്ചാൽ, എങ്ങനെയെങ്കിലും ജീവിച്ചാൽ അവളെയാണ് ആ നരകത്തിലിട്ട് അല്ലാഹു തആല ശിക്ഷിക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാണ്ട് പഠിക്കേണ്ട. നമ്മളെ പെണ്ണ് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു പെണ്ണിനിക്ക് ഹൈദ രക്തം പുറപ്പെടുന്നത് ദുഹുറിന്റെ വക്തിലാണ്. നമുക്ക് സമയമാകുമ്പോഴാണല്ലോ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നത്. ബാങ്ക് കൊടുത്തിട്ട് ഒരു പെണ്ണിനിക്ക് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ഒന്ന് ശുദ്ധിയായി നിസ്കരിക്കേണ്ട സമയം അവൾക്ക് കിട്ടിയാൽ, അവൾ പിന്നെ ഹൈദ് ശുദ്ധിയായ ശേഷം ഈ ദുഹുർ അവൾ നിസ്കരിക്കണം. സമയം കിട്ടിയ ശേഷമാണ് അവർക്ക് രക്തം വരുന്നതെങ്കിൽ. ഒരു പെണ്ണിന്റെ രക്തം മുറിയുന്നത് അസറിന്റെ വക്തിലാണെന്ന് വെച്ചോളും, മഗ്രിബിന്റെ തൊട്ട് മുമ്പ് ഒരു അല്ലാഹു അക്ബർ പറയേണ്ട സമയം അവൾക്ക് അസറിന്റെ സമയത്ത് കിട്ടിയാൽ അന്നേത്തെ ദുഹുറും അസറും അവൾ നിസ്കരിക്കണം. നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഇശാന്റെ വക്തിൽ സുബഹിന്റെ മുമ്പ് ഒരു പെണ്ണിന് രക്തം മുറിഞ്ഞു, സുബഹ് വാങ്ങു കൊടുക്കുന്നതിന് ഒരു അല്ലാഹു അക്ബർ പറയേണ്ട സമയം അവൾക്ക് ഇശാന്റെ വക്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്നേത്തെ ഇശാ നിസ്കാരവും അതുപോലെ തന്നെ അന്നേത്തെ മഗരിവും അവൾ നിസ്കരിക്കണം. ഒരു സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഇമാമുൽ ആദം അബു ഹനീഫ റളിയല്ലാഹു തആലാന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, മഹാനബറുകളും അവരുടെ ശിഷ്യന്മാർ ഒരു വേദിയിൽ ഇരിക്കുമ്പോ ഒരു പെണ്ണ് വന്നിട്ട് ഒരു ചോന്ന നല്ലൊരു ആപ്പിള് മഹാനവരുടെ കയ്യിലേക്ക് കൊടുത്തു. മഹാനവറുകൾ ആപ്പിള് വാങ്ങി അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കി മറിച്ച് നോക്കി അത് നടുകയും മുറിച്ചിട്ട് ആ പെണ്ണിന് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇവിടെയുള്ള ശിഷ്യന്മാർ ചോദിച്ചു, എന്താണ് അങ്ങോട്ട് ചെയ്തത്? നമ്മൾക്ക് തിന്നാനായിരിക്കും ആപ്പിള് തന്നെന്നാ മനസ്സിലാക്കിയത്, അങ്ങെന്താണെന്ന് മുറിച്ചിട്ട് തിരിച്ചു കൊടുത്തു എന്ന് ചോദിച്ചപ്പോ മഹാനബറുകൾ പറഞ്ഞത്, ആ പെണ്ണെന്നോട് ഒരു മസല ചോദിക്കാൻ വേണ്ടി വന്നതാണ്. മസല ചോദിക്കാൻ വേണ്ടി വന്ന പെണ്ണ് ഇവിടെ നിങ്ങൾ ആണുങ്ങളെ കണ്ടപ്പോൾ അവൾക്ക് കുറവായി, അവൾക്ക് ഒരു ലജ്ജയുണ്ടായതുകൊണ്ട് അവൾ എനിക്ക് ആപ്പിളിൽ കൂടി ആ ചോദ്യം ചോദിച്ചതാണ്. എന്താ, നിങ്ങൾ ആപ്പിള് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആപ്പിളിന്റെ ഒരു ഭാഗം നല്ല ചുവപ്പുണ്ട്, മറ്റൊരു ഭാഗത്ത് മഞ്ഞയുണ്ട്. അപ്പൊ എനിക്ക് ഹൈദ് വന്നാൽ ഞാൻ എപ്പോഴാണ് കുളിക്കേണ്ടത് എന്നാണ് ഈ ആപ്പിൾ മുഖാന്തരം അവൾ ചോദിച്ചത് എന്ന് ബഹുമാനപ്പെട്ട ഇമാമുന മഹാനബറുകൾ. അതിന് ഞാൻ മറുപടി പറഞ്ഞ നടുകയെ മുറിച്ചിട്ട് ഞാൻ ആ വെളുപ്പ് കാണിച്ചു കൊടുത്തു, എനിക്ക് വരുന്ന രക്തം വെളുപ്പായിട്ട് വരുമ്പോൾ നീ കുളിച്ചോ എന്നാണ് ഞാൻ അവൾക്ക് മറുപടി പറഞ്ഞതെന്നും ബഹുമാനപ്പെട്ട ഇമാമുന അവറുകൾ. ഇങ്ങനെയായിരുന്നു പഴയ കാലത്തുള്ള പെണ്ണുങ്ങൾ. റസൂലുള്ളാഹിന്റെ കാലം മുതലേയുള്ള സഹാബിയാതിൽപ്പെട്ട പെണ്ണുങ്ങൾ അങ്ങനെയാണ്. ഹൈദ് മസ്തലകളും നിഫാസ് മസ്തലകളും നിസ്കാരത്തിന്റെ മസ്തലുകളും ചോദിക്കു പഠിക്കുമായിരുന്നു. ഇന്ന് വാസ്തവത്തിൽ ഞാൻ പലപ്പോഴും പല സ്ഥലത്തും ക്ലാസ് എടുത്ത് നോക്കിയാൽ നമ്മളുമായി ബന്ധപ്പെട്ടവരുമായിട്ട് നമ്മളെ സ്നേഹിതന്മാരായിട്ട് സംസാരിക്കുമ്പോ തങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇത് ഗൗരവമായിട്ട് തോന്നിയത് മനസ്സിലാക്കിയതെന്ന് പറഞ്ഞ പല ഭാര്യമാരും പറഞ്ഞത് ഭർത്താക്കന്മാരനോട് സൂചിപ്പിക്കാറുണ്ട്. നമ്മളാരും ശ്രദ്ധിക്കൂല. ഇവിടെ മദ്രസയിൽ മറ്റൊക്കെ കിസ് കുസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോറയുണ്ടോ? എന്താ ചോദ്യമല്ലോ?
നൂലില്ലാത്ത സൂറത്തേത്, ബാറിന്റെ ഉടനെ ഒട്ടകയത്, മറ്റതെന്ത്, വേണ്ടാത്ത കുറെ ചോദ്യങ്ങളും. ഒന്നുകിൽ ചോദിച്ചാക്ക് ഉപകാരം കിട്ടണം, പറയുന്നാക്ക് ഉപകാരം കിട്ടണം. ആരംഭ നബിതങ്ങൾ ഉപകാരപ്രദമല്ലാത്ത ഇരുമയെ തൊട്ട് കാവലിനെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഉസ്താദുമാരൊക്കെ ദ്വാജീം ചെയ്യും, ഉപകാരപ്രദമല്ലാത്ത ഇരുമയെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നതായത്. അങ്ങനെ റസൂല കാവലിനെ ചോദിച്ച ഇൽമ ഇന്ന് നമ്മൾ അടുപ്പിച്ചു കൊടുക്കാൻ നിൽക്ക. ഒരു പെണ്ണിനോട് ഇങ്ങനെ ചോദിച്ചൂടെ, നിന്റെ ഹൈദ രക്തം 15 ദിവസം കഴിച്ചിട്ട് കൈത രക്തം വന്നാൽ എങ്ങനെ കുളിക്കണം, പെൺകുട്ടികൾക്ക് അങ്ങനെ യൂസ് കൊടുത്തൂടെ, നമ്മളെ മസ്സര പഠിക്കൂലെ, പറഞ്ഞു കൊടുക്കുന്ന ഉസ്താദുമാരൊന്നും ശ്രദ്ധിച്ചിട്ട് നോക്കൂലെ, ഹൈന്ദ മസ്സര ചെറുതാണോ, എത്രമാത്രം പഠിക്കാനുണ്ട് ആവശ്യം. ആ രൂപത്തിൽ അത് വേണ്ട രൂപത്തിൽ വൃത്തിയാക്കാതെ, വേണ്ട രൂപത്തിൽ ശുദ്ധിയാക്കാതെ, വേണ്ട രൂപത്തിൽ അത് ശ്രദ്ധിക്കാതെ, നമ്മളെ പെണ്ണുങ്ങൾക്കൊക്കെ മെൻസസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഗ്യാരേജിൽ വെച്ച വണ്ടി മാതിരിയാണ്, പിന്നെ തീരെ കുളിക്കൂല, നനയ്ക്കൂല, അങ്ങനെ തന്നെ നടക്കും. പുതിയപ്പിളാറ് വേറെ വഴി നോക്കി നടക്കി നാദീ തിരിഞ്ഞ എടുത്തു പോകാൻ കഴിഞ്ഞ പെണ്ണിന് കൈതര. ആ പെണ്ണത് വൃത്തിയാക്കുന്നതിനും വെച്ച് കെട്ടുന്നതിനും അവൾക്ക് കൂലിയുണ്ട്. ആണുങ്ങൾക്ക് പത്രാസ് പറയും, പെണ്ണുങ്ങൾക്ക് 15 ദിവസം ഇബാദത്തൊന്നും ഇല്ല, ആണുങ്ങളൊരു ഇബാദത്ത് കാറാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പകറു പറയും. അവൾക്ക് ആ ഹൈദരക്തം വരുന്നുണ്ടെങ്കിൽ അവൾ ഉണ്ടാക്കിയതാണ്, അല്ല ഉണ്ടാക്കിയതാണ്. ഒരറ്റ പെണ്ണ് ഒരു പ്രസവത്തിന് 9 ഹജ്ജിന്റെ പ്രതിഫലം അള്ളാഹു തആല കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ആണിന് പറയാൻ എന്തൊരു അമല അങ്ങനെയുള്ളത്. നമ്മളിപ്പോ എല്ലാവരും പെണ്ണുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുമല്ലോ, നിങ്ങൾക്ക് അമല് കുറവാണ്, ഇബാദത്ത് കുറവാണ്, ഇൽമു കുറവാണ്, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങൾ ആണുങ്ങൾ കുന്താണെന്ന് ഏതാണെന്ന് എങ്ങനെ പറയാൻ പറ്റ. ഒരു പെണ്ണ് ഒരറ്റ പ്രാവശ്യം പ്രസവിച്ചാൽ 9 ഹജ്ജിന്റെ പ്രതിഫലം അള്ളാഹു തആല പെണ്ണിന് കൊടുക്കുന്നു. നമ്മൾ അറിഞ്ഞ കാര്യം അതുപോലെ തന്നെ ആരംഭ നബിങ്ങൾ പറഞ്ഞത് പെണ്ണിനോട്, പെണ്ണേ നിങ്ങൾ നല്ലോണം പ്രസവിക്കണം. ആണിനോടും പറഞ്ഞു നല്ലോണം പ്രസവിക്കുന്ന പെണ്ണുങ്ങളെ മക്കളെ നിങ്ങൾ കല്യാണം കഴിക്കണം. ഇതൊക്കെ നരകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. ഒരു പെണ്ണെങ്ങാനും പ്രസവം നിർത്തിയാൽ ആ പെണ്ണിനിക്ക് സ്വർഗത്തിന്റെ 4 ആയിരത്തു പോലും എത്താൻ പറ്റില്ല, അതിന്റെ പരിമള പോലും ലഭിക്കില്ല. നമ്മൾ ഇത് തോന്നിവാസങ്ങൾ അറിയേണ്ട ഒരു വിദഗ്ധനായ ഡോക്ടർ ഈ പെണ്ണിന് പ്രസവിച്ചാൽ മരിക്കും എന്നാണ് പറഞ്ഞതെങ്കിൽ പോലും പ്രസവം നിർത്താൻ പാടില്ല. എന്തെങ്കിലും ഇക്കുമ്പത്തും തന്ത്രവും കെണിയല്ലാക്കിയിട്ട് പ്രസവം നീട്ടിക്കൊണ്ടുപോകണം, പ്രസവം നിർത്തൽ ഹറാമാണ്. ഇതൊക്കെ നമ്മൾ ഫുഖ പഠിപ്പിക്കുന്നില്ലേ, നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമല്ലേ. ഒരു ഭർത്താവ്, ആ ഭർത്താവ് എനിക്ക് ഇൽമുണ്ട്, മസാലപരമായിട്ട് അവൾക്ക് അറിയാം, അവനിക്ക് അറിയാം, അവൻ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനത്തെ ഭർത്താവാണെങ്കിൽ ആ ഭർത്താവ് പെണ്ണിന് പഠിപ്പിച്ചു കൊടുക്കണം. നേരെ മറിച്ച് ഭർത്താവ് എനിക്ക് ഇൽമുമായി അങ്ങനെ ബന്ധമില്ലാത്ത അറിവില്ലാത്ത ഭർത്താവാണെങ്കിൽ, നമ്മുടെ പള്ളിയിൽ വല്ല ഇതുപോലുള്ള ക്ലാസ്സും മറ്റും നടക്കുന്നുണ്ടെങ്കിൽ ഇനി ഭർത്താവ് ചിലപ്പോൾ പള്ളിയിൽ ചോദിച്ചിട്ടുണ്ടോ നീ പോണ്ട തന്നെ പറയും. ചിലപ്പോ പറഞ്ഞാലും അത് കേൾക്കേണ്ടതില്ല. ഫർളൈന ഇൽമു പഠിക്കാൻ ഭർത്താവിന്റെ സമ്മതം വേണ്ട എന്ന് വരെ നമ്മുടെ ഫുഖാവ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇൽമിന്റെ പ്രാധാന്യം എത്ര വലുതാ. ഒരു സന്ദർഭത്തിൽ മദീനത്ത് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ സ്വഹാബി യാത്ര പോയി കച്ചവട സാധനവുമായിട്ട് ഷാം ഭാഗത്തേക്ക് യാത്ര പോയ സ്വഹാബി യാത്ര പോയപ്പോൾ അവരുടെ ഭാര്യയോട് പോകുമ്പോൾ പറഞ്ഞു, വീട്ടിൽ നിന്ന് എവിടെയും പോകണ്ട, വീട്ടിലുണ്ടാവണമെന്ന്. അങ്ങനെ ചില ഭർത്താക്കന്മാരുണ്ടാവുമല്ലോ, ചില കർക്കന്മാർക്കിടെ പുഷ്ടി പിടിച്ച് അതിന്റെ പരക്ക് പോകാൻ പാടില്ല, പുറത്തിറങ്ങാൻ പാടില്ല, അങ്ങനെ പറയുന്ന ഭർത്താക്കന്മാരുണ്ടാവാം. അങ്ങനെ പറഞ്ഞു പോയ സമയത്താണ് ഈ പെണ്ണിന്റെ ബാപ്പാക്ക് അസുഖം വരുന്നത്. ബാപ്പാക്ക് അസുഖമായപ്പോൾ ആളെ പറഞ്ഞയച്ചു, പെണ്ണ് പോയിട്ട് റസൂലിലേക്ക് ആളെ അയച്ചു, നബിയെ എന്റെ ഭർത്താവ് പോകുമ്പോൾ വീട്ടിൽ നിന്ന് എവിടെയും പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, ഭർത്താവ് എന്റെ ബാപ്പാക്ക് അസുഖമാണ്, ഞാൻ എന്റെ ബാപ്പാനെ കാണാൻ പോയിക്കോട്ടെ, റസൂലിന്റെ കാലമാണ്, പേടിക്കാനില്ല. നബി തങ്ങൾ പറഞ്ഞു, മോളെ ഭർത്താവ് പോകണ്ട എന്നാണോ പറഞ്ഞതെങ്കിൽ പോകാൻ പാടില്ല, നിന്റെ വീട്ടിലുണ്ടാവണം. യോഗം കുറച്ച് മൂർച്ഛിച്ചു, സക്കറാത്തിന്റെ അവസ്ഥയായി. വീണ്ടും ആള് പറഞ്ഞു, ദുനിയാവെന്ന് ബാപ്പാക്കൊരുള്ളിൽ വെള്ളം കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വന്നോ, ഇതാ ബാപ്പ മരിക്കാൻ വേണ്ടി പോവുകയാണ്, ഏതായാലും പെറ്റ മോളാണല്ലോ, ബാപ്പാനോടും സ്നേഹം മക്കൾക്ക് ഉണ്ടാവുമല്ലോ. റസൂലിന്റെ അടുക്കിലേക്ക് വീണ്ടും ആള് പറഞ്ഞു, അള്ളാന്റെ റസൂലെ ഞാൻ പോകട്ടെ. നബി തങ്ങൾ പറഞ്ഞു, പാടില്ല മോളെ, വീട്ടിൽ നിന്ന് പോകാൻ പാടില്ല എന്നാണ് നിന്റെ ഭർത്താവ് പറഞ്ഞത്, പോകരുത്. അവസാനം ബാപ്പ മരിച്ചു. മരിച്ചപ്പം വളരെ പ്രയാസപ്പെട്ടിട്ട് റസൂലിനോട് ചോദിച്ചു, അള്ളാന്റെ റസൂലെ എന്റെ ബാപ്പ മരിച്ചിരിക്കുകയാണ്, ഇനി ഞാൻ എന്റെ ഭർത്താവ് എന്റെ ബാപ്പാനെ കാണാനെന്ന് പോയിക്കോട്ടെ, ബാപ്പ വയ്യത്തായി, ബാപ്പാനെ കബറടക്കിയാലേ പിന്നെ ദുനിയാവെന്ന് എന്റെ ബാപ്പാനെ കാണാൻ പറ്റൂല, എന്റെ ഭർത്താവാണെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടില്ല, ആവശ്യം കഴിഞ്ഞ് വന്നിട്ടില്ല, ഞാൻ എന്ത് ചെയ്യണം. ആദരവായ നബി തങ്ങൾ പറഞ്ഞത് പോകാൻ പാടില്ല,
ഭർത്താവ് പോകണ്ട എന്ന് പറഞ്ഞ സ്ത്രീ പോകാൻ പാടില്ല. അള്ളാഹനെ പേടിക്കുന്ന പെണ്ണുങ്ങളായതുകൊണ്ട് ആ പെണ്ണ് പോയില്ല, വീട്ടിൽ തന്നെയായി. ഭർത്താവ് തിരിച്ചു വന്നതിന് ശേഷം ഭർത്താവിനോട് ഒന്നിച്ചിട്ട് ബാപ്പാന്റെ വീട്ടിലേക്ക് പോയി റസൂലുള്ളാഹിനെ കണ്ടു. റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ നബി തങ്ങൾക്ക് അള്ളാഹു തആല വഹി അറിയിച്ചു കൊടുത്തത്, ആദരവായ നബിയെ, മനുഷ്യ സഹജമായി ജീവിച്ച ആ മരിച്ചുപോയ ഈ പെണ്ണിന്റെ ബാപ്പാക്ക് ചില ദോഷങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അള്ളാഹിനെ പേടിച്ചിട്ട് ഭർത്താവിന് വഴിപ്പെട്ട പെണ്ണായതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പെണ്ണിന്റെ ബാപ്പ എന്ന നിലക്ക് അള്ളാഹു തആല അദ്ദേഹത്തിന്റെ എല്ലാ ദോഷങ്ങളും അള്ളാഹു മാഫാക്കി കൊടുത്തിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട സയ്യിദന ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിക്ക് വിവരം നൽകി. ചിന്തിച്ചു നോക്കണം, എന്തുകൊണ്ടാണ് ബാപ്പാന്റെ ദോഷമല്ല പുറത്തു കൊടുത്തത്? ഭർത്താവിനിക്ക് അനുസരിച്ചു, ഭർത്താവിനിക്ക് വഴിപ്പെട്ടു. അള്ളാഹു തആല പറഞ്ഞത് ഭർത്താവിനിക്ക് വഴിപ്പെടണമെന്നാണ്. ആ രൂപത്തിൽ ഭർത്താവിനെ വഴിപ്പെട്ടത് കൊണ്ട്, ഭർത്താവിനെ അനുസരിച്ചത് കൊണ്ട് അങ്ങനെയുള്ള ഒരു പെണ്ണിന്റെ വാപ്പ എന്ന നിലക്ക് അള്ളാഹു തആല സർവദോഷവും പുറത്തു കൊടുത്തു എന്ന് പറയുമ്പോ ആ റസൂലുള്ള പറയുകയാണ് ഫർളൈനായി പഠിക്കേണ്ട ഇൽമ് മസലകൾ, ഇതുപോലെ ഹൈദിന്റെ മസലകൾ, നിസ്കാരത്തിന്റെ മസലകൾ പഠിപ്പിക്കുന്ന സ്ഥലം, പഠിക്കുന്ന സ്ഥലം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവളുടെ യാത്രയിൽ അവൾക്ക് പ്രയാസം വരൂല എന്ന് കണ്ടാൽ പേടിക്കാത്ത അവസ്ഥയാണെങ്കിൽ അവൾക്ക് ഇസ്ലാമിന്റെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചിട്ട് ആ സദസ്സിലേക്ക് പോകാം. ഭർത്താവ് വിലങ്ങിയാലും ശരി, ഭർത്താവ് പോകണ്ട എന്ന് പറഞ്ഞാലും ശരിയെന്ന് ഷഫീഖുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൽമുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മളെ കൂട്ടത്തിൽ എന്തെല്ലാം മസലകൾ ഇപ്പം വാസ്തവത്തിൽ ഇമാമും ജമാഅത്തും നടക്കുന്ന ജുമാ നിസ്കാരം, ജുമാക്ക് നേരത്തെ പോകണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം, നമ്മളൊക്കെ ഇന്നത്തെ അവസ്ഥ എന്താണ്, സ്ഥിതി എന്താണ്? എന്റെ പ്രിയമുള്ള ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല എന്ന് പറയുന്നു, പരിശുദ്ധ ദീനിൽ ഇസ്ലാമിൽ ആദ്യമുണ്ടായ ആദ്യത്തെ വിദഅത്ത് ജുമാക്ക് നേരത്തെ പോക്ക് ഒഴിവാക്കിയതെന്നാണ്. ജുമാക്ക് നേരത്തെ പോക്ക് ഒഴിവാക്കിയതാണ് ഇസ്ലാമിലുണ്ടായ ആദ്യത്തെ വിദഅത്ത്, ആദ്യത്തെ വിദഅത്ത് അനാചാരം ജുമാക്ക് നേരത്തെ പോക്ക് ഒഴിവാക്കിയതാണെന്ന്. എന്താ നമ്മളുടെ സ്ഥിതി, നമ്മളൊക്കെ അവസ്ഥ? പണ്ട് കാലത്ത് നേരത്തെ ജുമാക്ക് പോയിരുന്നു. റസൂലുള്ളാഹിന്റെ കാലത്ത് ചൂട്ട് കത്തിച്ചിട്ടാണ് ജുമാക്ക് പോകാറ് പതിവ്, കാരണം സുബഹി കൊടുത്താൽ പിന്നെ ജുമാന്റെ സമയമായി, ജുമാന്റെ ദിവസമായി. ജുമാക്ക് ജുമാന്റെ കുളി ഒരാൾക്ക് കുളിക്കണമെങ്കിൽ സുബഹി വാങ്ങി കൊടുക്കണം. പെരുന്നാളിനതില്ല, പെരുന്നാളിനും രാത്രിയുടെ മൂന്ന് രണ്ട് ഭാഗം കഴിഞ്ഞാൽ പിന്നെ പെരുന്നാളിന്റെ രാവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിലേക്ക് അവൾക്ക് ഇറങ്ങാം, കുളിക്കാം, കുളിക്കുകയൊക്കെ ചെയ്യാം. നേരെ മറിച്ച് ജുമാന്റെ സുന്നത്ത് കുളി കിട്ടണമെങ്കിൽ ജുമാന്റെ കുളി നിർബന്ധമാണെന്ന് വരെ പറഞ്ഞവരുണ്ട്. നിർബന്ധമായ കുളി എന്ന് പറഞ്ഞ ഇമാമിങ്ങൾ ഉണ്ടായതുകൊണ്ട് നമ്മുടെ മദ്ഹബിന് വലിയ സുന്നത്താണ് ജുമാന്റെ കുളി. ജുമാന്റെ മുമ്പ് പോകുമ്പോ ജുമാന്റെ സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയത്ത് ചെയ്തിട്ട് കുളിച്ചാൽ അത് വലിയ കൂലി കിട്ടുന്ന കുളിയാണ്. ആ കുളി കുളിക്കണമെങ്കിൽ എന്താണോ വെള്ളിയാഴ്ച സുബഹി വാങ്ങി കൊടുക്കണം. അതുപോലെ തന്നെ കല്യാണം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ വെള്ളിയാഴ്ച രാവും ബന്ധപ്പെടലും പ്രത്യേകം സുന്നത്താണ്. അങ്ങനെ കഴിച്ചവർക്കാണ്, അല്ലാത്താക്കല്ല. ഉസ്താമാർക്ക് രാത്രി വെള്ളിയാഴ്ച രാത്രിയല്ലേ പണ്ടേ ഉസ്താമാർക്ക് ലീവ് കൊടുക്കുന്നത്, ഉസ്താമാർ പോകുന്ന ഐക്യമത്താ ഉള്ളില്, കാരണം വെള്ളിയാഴ്ച രാത്രി ബന്ധപ്പെടൽ സുന്നത്തുണ്ട്. പ്രത്യേകിച്ച് ചില വിവരമുള്ള ഉപ്പമാർ മക്കൾ വെള്ളിയാഴ്ച രാത്രി വന്ന് ഇപ്പൊ എന്റെ കുടുംബത്തിൽ തന്നെ ഉണ്ട്, കല്യാണം കഴിച്ച എന്റെ അടുത്ത ബന്ധുവാണ്, ഉപ്പ ചൂടായി മോനോട് എന്താ വെള്ളിയാഴ്ച രാത്രി ബന്ധപ്പെട്ട സുന്നത്തല്ല നീ സലാത്ത് എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ കൊല്ലെന്ന് പറഞ്ഞിട്ട് ചൂടായ ഉപ്പമാർ വരെ മക്കളെ കൂട്ടത്തിൽ നമ്മളെ കൂട്ടത്തിലുണ്ട്. അപ്പൊ മനസ്സിലാക്കിയവരത് മനസ്സിലാക്കും. അപ്പൊ വെള്ളിയാഴ്ച പ്രത്യേകമായി ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ബന്ധപ്പെട്ട സുന്നത്താണ്. അപ്പൊ നീയത്തും കൂടി വേണം കൂലി കിട്ടണമെങ്കിൽ. അതല്ലേ ഇസ്ലാമിന്റെ പവർ. ഏത് റസൂല കൽപ്പിച്ച കാര്യം ചെയ്യുമ്പോ അതിന് അള്ളാഹു തആല കൂലി കൊടുക്കുകയല്ലേ? ഇതൊക്കെ നരകത്ത് ഒഴിവാകുകയും സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കാരണമല്ലേ? അതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടു പോവുകയല്ല. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മുസ്ലിംപരമായിട്ട് അയുദ്ധമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ ശ്രദ്ധിക്കണം. നബി തങ്ങൾ നരകത്തിൽ കണ്ട മറ്റൊരു പെണ്ണ് ഭർത്താവിനെ നാവ് കൊണ്ട് ദ്രോഹിക്കുന്ന പെണ്ണാണെന്ന് ഷഫീഖുന റസൂലുള്ളാഹി. ഭർത്താക്കന്മാരെ നാവ് കൊണ്ട് ദ്രോഹിക്കുക, എന്തുകൊണ്ട് കൊടുത്താലും ഏതെങ്കിലും ഒന്നൊരു സമയത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പറയും നിങ്ങൾ എപ്പോഴും എനിക്ക് നല്ലതുകൊണ്ട് തന്നിട്ടാന്ന് പറയും. എല്ലായിടത്തും കൂട്ടിക്കൊണ്ടു പോയാലും ഏതെങ്കിലും ഒരു തിരി എന്റെ പ്രയാസം കൊണ്ട് കൂട്ടിക്കൊണ്ടിട്ട് പറയും നിങ്ങൾ എപ്പ എന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവരും, അതുവരെ ചെയ്തെല്ലാം പാത്രരാക്കും, നന്ദികേട് കാണിക്കും. റസൂല പറഞ്ഞ ഈ പറയുന്ന പെണ്ണും നരകത്തിൽ പോകുന്ന പെണ്ണാണ്. എന്റെ സഹോദരിമാർ ശരിക്കും മനസ്സിലാക്കണം. നിങ്ങളോട് ഫർള് നിസ്കരിക്കാൻ പറഞ്ഞു, ഫർള് നോമ്പ് നോക്കാൻ പറഞ്ഞു, എന്നിട്ട് പറഞ്ഞത് ഭർത്താവിന് വഴിപ്പെടാനും ഭർത്താവിനെ സന്തോഷിപ്പിക്കാനും ആണ്. ഒരു സന്ദർഭത്തിൽ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ റസൂലിന്റെ കരളിന്റെ കഷ്ണം
നബി തങ്ങടക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, വാപ്പാ എന്റെ കൈ കൊണ്ട വാപ്പാ, ആസുകല്ല് പിടിച്ചിട്ട് ആട്ടുകല്ല് പിടിച്ചിട്ട് എന്റെ കൈ അരക്കുന്ന നമ്മളെ അമ്മി, അത് ഗൾഫിലൊരു പ്രത്യേക സൈസ് ആട്ടുകല്ലാണ്, അത് പിടിച്ചിട്ട് എന്റെ കൈ ആകെ പൊക്കളം വന്നിരിക്കുകയാണ്, ആകമാനം പ്രയാസപ്പെട്ടിരിക്കുകയാണ്. ആ ദാരിദ്ര്യമുള്ള അരിയാർ നിങ്ങൾക്ക് കെട്ടിച്ചതുകൊണ്ടല്ലേ ഞാൻ ഈ അവസ്ഥയിൽ വന്നു പോയത് എന്ന് പറഞ്ഞതിന്റെ പേര് ആരംഭം നബി നിങ്ങൾ പറഞ്ഞ വാക്ക്. എന്റെ പിന്നാരെ മോളെ വേഗം പോയിട്ട് പൊരുത്തപ്പെടിച്ചോ, അല്ലാ അലിയങ്ങാനും എന്റെ മരുമകൻ അലിയാരെങ്ങാനും പൊരുത്തപ്പെടുന്നതിന് മുമ്പാണ് മകൾ വഫാത്തായി പോകുന്നതെങ്കിൽ എന്റെ ശഫാഅത്തിന്റെ മോളെ ചെറിയ ബന്ധമല്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരു സഹാബി വനിത വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലെ എന്റെ കൊച്ചാപ്പാന്റെ മകൻ എനിക്ക് കെട്ടു പറയുകയാണ്, എന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഞാൻ എന്ത് കടമയാണ്, എന്താണ് എന്റെ ഭർത്താവിനോടുള്ള കടമ എനിക്ക്, എനിക്ക് എന്ത് കടമയുണ്ട് എന്റെ ഭർത്താവിനോട്. ആദരവായ നബി ഞങ്ങൾ പറഞ്ഞ വാക്ക്, മോളെ നിന്റെ ഭർത്താവിനാകമാനം വർണ്ണമായി ചൊറിയായി, ആ ചൊറിയിൽ നിന്ന് ചീഞ്ഞു പൊലിക്കുകയാണ് അവന്റെ മൂക്കുന്നുള്ളതായിരിക്കുന്ന ചീയും ചോരയും, നീ നിന്റെ നാവ് കൊണ്ട് വായു കൊണ്ട് ഊമ്പി എടുത്തിട്ട് തുപ്പിയാലും ഭർത്താവിന്റെ ഹക്ക് വീട്ടി അവളാവുകയില്ല. റസൂലുള്ളാഹി ചിന്തിക്കണം വിഷയം, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. എന്റെ പെണ്ണുങ്ങമാർ നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി ഭർത്താവിനെ വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന പെണ്ണ് എവിടെയെങ്കിലും ഉദ്ദേശ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഭർത്താവിനെ വേണ്ട എന്ന് പറയുന്ന പെണ്ണ് ഭർത്താക്കന്മാരുടെ വരവും ചെലവും നോക്കാതെ ഭർത്താക്കന്മാരെ പലതിനും നിർബന്ധിക്കുന്ന പെണ്ണ് ഭർത്താക്കന്മാരുടെ വരവ് ചെലവ് നോക്കാതെ ഏതെങ്കിലും ഒരു പെണ്ണ് ഭർത്താവിനെ ബുദ്ധിമുട്ടിപ്പിച്ചാൽ ആ പെണ്ണ് നരകത്തിൽ മാത്രം പോകുന്ന പെണ്ണാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കേണ്ട വിഷയമാണ്. ഭർത്താവുമായി ബന്ധപ്പെട്ട് പറയുമ്പോ അപ്പൊ വളരെ ചിന്തിക്കേണ്ടത്, റസൂള പറയുകയാണ് ആ മഹദിയോട്, ആ ഭർത്താവിനാകമാനം ചൊറിയാണ്, അതിന് ചീഞ്ചൊല ഒലിക്കുന്നുണ്ട്, അതെല്ലാം നാവ് കൊണ്ട് ഒപ്പിയെടുത്തു, എന്നിട്ട് മൂക്കുന്ന് വരുന്ന ചീഞ്ചൊലയും വായി കൊണ്ട് ഊമ്പിയെടുത്തു, എന്നിട്ട് തുപ്പിക്കളഞ്ഞാലും ഭർത്താവിന്റെ ഹക്ക് വീടി അവളാവൂല. ആ സന്ദർഭത്തിലാണ് ആ മഹദി പറഞ്ഞത്, അല്ലാ എനിക്ക് ദുനിയാവെന്ന് ഭർത്താവ് വേണ്ട, ഹക്ക് വീടാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരനാകുമല്ലോ എന്ന്. അതുപോലെ തന്നെ ആണുങ്ങളും ചിന്തിക്കേണ്ട വിഷയമാണ്. പെണ്ണെന്ന് പറഞ്ഞാൽ അതൊരു വളഞ്ഞ ഭാര്യയല്ലാണ്, അത് നിങ്ങൾ നിവർത്താൻ നിൽക്കരുത്, അത് നേരെയാക്കാൻ നിൽക്കരുത്, രണ്ടാക്കിയാലും കേടാണ്. പെണ്ണെന്ന് പറയുന്ന സാധനം അല്ലാഹു നമ്മളെ കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടി തന്ന അമാനത്ത് മുതലാണ്, അമാനത്ത് മുതലാണ്, അല്ലാഹു സൂക്ഷിക്കാൻ തന്ന അമാനത്ത് മുതലാണ്. ആ അമാനത്ത് മുതൽ നാളെ മാഷറിൽ വെച്ചിട്ട് അല്ലാഹു തആല ചോദ്യം ചെയ്യപ്പെടും, ഞാൻ നിന്റെ കയ്യിൽ സൂക്ഷിക്കാൻ തന്ന അമാനത്ത് മുതല് അതുകൊണ്ട് നീ എന്താണ് ചെയ്തതെന്ന് വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മൾ കെട്ടിച്ചുകൊണ്ട് വരുന്ന പെണ്ണ് നമ്മുടെ വീട്ടിലുള്ള ജോലിക്കാരിയല്ല, അതുപോലെ നമ്മുടെ ഉമ്മാന്റെ ഉപ്പാക്യം പണിക്കെടുക്കാൻ വേണ്ടി ഹിദ്മത്തെടുക്കേണ്ട പെണ്ണല്ല. നമ്മൾ കെട്ടിച്ചുകൊണ്ട് വരുന്ന പെണ്ണ് എന്റെ പ്രിയമുള്ളവരെ നമ്മളെ ഹിദ്മത്തെടുക്കല് പോലും നിർബന്ധമില്ല എന്ന് വെക്കുമ്പോ എന്നിട്ടല്ലേ നമ്മൾ ഉപ്പാക്കുമ്മാക്കും ഹിദ്മത്തെടുക്കേണ്ടത്. പക്ഷെ എന്ന് പറഞ്ഞാൽ അതൊന്നും ചെയ്യണ്ട എന്നല്ല പറഞ്ഞതിന്റെ താല്പര്യം. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണ് വളരെ ചിന്തിക്കേണ്ട പെണ്ണാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഉമ്മയും ഉപ്പയും ഭർത്താവിന്റെ ഉമ്മയും ഉപ്പയുമാണ്. ഭർത്താവ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭർത്താവിനെ സ്വർഗത്തിൽ കടത്തുന്നതും നരകത്തിൽ കടത്തുന്നതും ആ പെണ്ണാണ്. എന്തെങ്കിലും നിസ്സാര പ്രശ്നം ഉണ്ടാകുമ്പോ മനുഷ്യ സഹജമാണ്, കുടുംബത്തിൽ ജീവിക്കുന്നവരാണ്, ഒരു കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുടുംബത്തിലേക്ക് വരുന്നവരാണ്, അങ്ങനെ വരുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാകും. ഒരു ചെറിയ വിഷയം വലിയതാക്കി മാറ്റി സ്വന്തം ഭർത്താവിനെ അവന്റെ ഉപ്പാനിയും ഉമ്മാനിയും വെറുപ്പിച്ചാൽ ഈ പെണ്ണ് ഭർത്താവിന് നരകം വാങ്ങി കൊടുക്കുന്ന പെണ്ണാണ്. എന്ത് പ്രശ്നമുണ്ടായാലും പ്രയാസം ഉണ്ടായാലും എന്റെ ഉപ്പയാണ് എന്റെ ഉമ്മയാണ്, എന്റെ ഉപ്പാന്റെ സ്ഥാനത്താണ് ഉമ്മാന്റെ സ്ഥാനത്താണ്, അങ്ങനെ തന്നെ നിന്റെ ഭർത്താവ് തലാക്ക് ചൊല്ലിയാലും നിന്റെ ഭർത്താവിന്റെ ഉപ്പാക്ക് നിന്നെ കാണാം, നിന്നെ തൊടാം, ബന്ധം മുറിയൂല. അതുപോലെ തന്നെ ഒരു പെണ്ണിനെ ഒരുത്തൻ തലാക്ക് ചൊല്ലിയാൽ ആ പെണ്ണിനെ ആ ഭർത്താവിന്റെ ഉപ്പാക്ക് തൊടാം കാണാം, തലാ മുറിയില്ല. ഈ ഭർത്താവിനും തന്നെ അവളുടെ ഉമ്മ ഉപ്പിയും ഉമ്മാന്റെ ഉപ്പാന്റെ സ്ഥാനത്താണ്, അവളുടെ അമ്മാവിനെ തൊട്ടാൽ അവൾക്ക് ഒന്നും മുറിയില്ല, അവനിക്ക് ഒന്നും മുറിയില്ല. ഇതൊക്കെ ആണും പെണ്ണും മനസ്സിലാക്കണം, പെണ്ണ് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. നമ്മളെ ഭർത്താക്കന്മാർക്ക് നമ്മൾ നരകം വാങ്ങി കൊടുക്കാൻ പാടില്ല. ഭർത്താവ് നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മളെ ഭർത്താവ് അവരെ ഉപ്പാനും ഉമ്മാനും ദ്രോഹിച്ചാൽ ഉപ്പാനും ഉമ്മാനും വിഷമിപ്പിച്ചാൽ പിന്നെ അവൻ പോകുന്ന നരകത്തിലാണ്, പിന്നെ അവനിക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന നരകമാണ്. ഉമ്മാനും ഉപ്പാനും ദ്രോഹിച്ചാലും കിട്ടുന്ന നരകമാണ്.
ഉമ്മാൻ ഏറെക്കുറെ നമ്മൾ കുറച്ച് മാനിക്കും, ബഹുമാനിക്കുക ചെയ്യും. ബാപ്പാമാരെ മൈൻഡാക്കാത്തവരെ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അവിടുത്തെ കിതാബിൽ പറയുന്നത്, ബഹുമാനപ്പെട്ട പറയുകയാണ്, ഒരു ഉപ്പാക്ക് നാല് മക്കളുണ്ടായിരുന്നു. ആ നാല് മക്കളിൽ ഒരു മകൻ, ഉപ്പാക്ക് വളരെ വയസ്സായപ്പോ ഒരു മകൻ പറഞ്ഞു, എന്റെ ഉപ്പാന്റെ സ്വത്ത് നിങ്ങൾ എല്ലാവരും മൂന്നാളും കൂടി എടുത്തോ, ബാപ്പാൻ എനിക്ക് വിട്ടേച്ചേക്ക്, ഞാൻ ബാപ്പാന്റെ ഹിദ്മത്ത് ചെയ്യാം. സഹോദരന്മാരൊക്കെ സമ്മതിച്ചു, ബാപ്പാനെ സംരക്ഷിച്ചു. ബാപ്പ വഫാത്തായി, ബാപ്പാനെ ഖബറടക്കി. കുറച്ച് ദിവസം കഴിയുമ്പോ ഈ മകന്റെ ഒരു സ്വപ്നം കാണുന്നു. ബാപ്പാനെ, ബാപ്പ പറയുകയാണ്, മോനെ 1000 ദിർഹം ദീനാർ, സ്വർണത്താലുള്ള ദീനാർ, ഇന്നാലെന്ന സ്ഥലത്ത് ഞാൻ ഇന്നാലെന്ന സ്ഥലത്തുണ്ട്, നീ പോയിട്ട് മാന്തിയിട്ടെടുത്തോ. മകൻ ചോദിക്കുന്നു, ബാപ്പ അതിൽ എനിക്ക് ബർക്കത്തുണ്ടോ എന്ന് നോക്കണം. ഹക്കും പാത്തിലില്ലാതെ മുതൽ പറ്റൂല. ഏത് മുതലിനും ഹക്കും പാത്തിലുണ്ടാവണം, സത്യസന്ധമായ മുതലാവണം, വളരെ സൂക്ഷ്മതയുള്ള മുതലാവണം. ഹക്കും പാത്തില്ലാതെ മുതൽ പറ്റൂല പ്രിയമുള്ളവരെ. ഹക്കും പാത്തിലില്ലാത്ത മുതലാണ് നമ്മളെ കയ്യിലുള്ളെങ്കിൽ അത് നമ്മൾക്ക് ബർക്കത്തുണ്ടാവൂല. ഏത് വിഷയത്തിൽ നമ്മൾക്ക് വേണ്ടത് ബർക്കത്താണ്. ലക്ഷം ഉണ്ടായിട്ട് കാര്യമില്ല, 10 രൂപ ഉണ്ടായാലും മതി. ആ 10 രൂപയിൽ അള്ളാഹു തആല ബർക്കത്ത് ചെയ്താൽ അതാണ് വരുന്നത്. അതൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതുമായിട്ട് ബന്ധപ്പെടും എനിക്കൊരു കഥ ഓർമ്മ വരുന്നത്. പണ്ട് ഞാനും ഉപ്പാലും കൂടി കുത്തിവെത്തിന് പോയി. ഞങ്ങൾ കുത്തിവെത്തിന് അങ്ങനത്തെ കുത്തിവെത്താണ്. മദ്രാസമയം വരെ ചെല്ലേക്കാൻ നിസ്കരിക്കണം, ആദ്യം മൗലൂദ് കഴിക്കണം, 1000 പ്രാവശ്യം പേര് വിളിക്കണം. ഉപ്പാപ്പാന്റെ ഇജാസ് പ്രകാരം കഴിക്കുന്ന കുത്തിവെത്തല്ലേ. ആ കുത്തിവെത്തിന് പോയപ്പോ എനക്ക് 500 രൂപ കിട്ടി. ബാപ്പാക്കിന് എത്ര കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞൂടെ, എനക്ക് 500 രൂപ കിട്ടി. ഞാൻ ഉപ്പാണ്ട് പറഞ്ഞ ഈ 500 രൂപക്ക് നേരം വിളിക്കുന്നവരെ ഉറപ്പിയാൻ നിൽക്കുന്ന പറഞ്ഞ ഉപ്പാണ്ട്. ആ കല്യാണം കഴിച്ച ആദ്യം എനിക്കൊരു കുട്ടിയെ ഉള്ളൂ എന്ന്. അപ്പം ബാപ്പ പറഞ്ഞു, കുഞ്ഞേൽ എന്തെന്നാ പഠിക്കുന്നു, ഇപ്പൊ അങ്ങനെ പേര് നീന്നങ്ങനെ വിളിക്കൂല, നിങ്ങൾക്ക് എന്തെന്നാ ഓതിയത്. അള്ളാഹു തആലല്ലേ ബർക്കത്ത് ചെയ്യേണ്ടത്. അള്ളാഹു തആല തോന്നിച്ചു കൊടുത്തിട്ടല്ലേ അയാൾ മോനിക്ക് 500 രൂപ തന്നത്. മോനിക്ക് അയാൾ 1000 രൂപ എന്നെ തന്നെന്ന് വെച്ചാൽ പൊരയിലേക്ക് പോകും, മോന്റെ കുഞ്ഞു കടിങ്ങ് വീണ് കൈ ഒടിഞ്ഞിട്ടില്ലായി, അതുകൊണ്ട് ആശുപത്രി പോയി 1000 തീർന്ന, അതിനപ്പുറം 100 പിന്നെയും തീർന്ന, കഴിഞ്ഞില്ലേ പണി. നേരെ മറിച്ച് ആ 500 രൂപയിൽ ബർക്കത്ത് കിട്ടി, അങ്ങനത്തെ അസുഖമൊന്നും ഉണ്ടായില്ല, അത് റാഹത്തായി കഴിഞ്ഞാൽ ഈ 50 ലാഭം തന്നെ അല്ലേ. എന്ത് നിങ്ങളൊക്കെ ചിന്തിക്കാത്തെന്ന് വെച്ചു വാപ്പ, അത് വല്ലാത്തൊരു വാക്കാണ്. ആരിപ്പോ മന്ത്രിച്ചിട്ടാക്കിപ്പോ 500 രൂപ ഇരുന്നാളുണ്ടെന്ന് ഞാൻ പൈസ നോക്കൂലട്ടാ. 500 രൂപ എന്നാലും 500 എന്നാലും നമുക്ക് കണക്കണം. ചിലയാളെ ഞാൻ കാണാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടല്ലേ തരാം. എനിക്ക് 500 എന്നാലും വിഷയമൊന്നുമല്ല, അതെന്താ കാണിക്കിച്ചിരി വരാണ്. 10 രൂപയോ 100 രൂപയൊക്കെ തരുന്നാൽ ഇങ്ങനെ നല്ല ചുട്ടിക്കൂട്ടിട്ട് തരും. വേണ്ടാന്നു ഈ 500 100 തരുന്ന, ഇപ്പൊ ഇപ്പൊ പുതിയ 200 മന്ത്രം ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് തരും. ഞാൻ നോക്കിയ പോലെ ആക്കൂല. എനിക്ക് 100 എന്നോ 500 എന്നെല്ലാം കണക്കല്ല. അവിടെ കീഴിലൊന്നിട്ട് തന്നെ വന്നിരിക്കണം, ഇടയിലൊന്നും ഞാൻ വിടൂല. അത് ശരിയാ, അത് അത് നമ്മള് പോകുന്നവരും മനസ്സിലാക്കേണ്ടത്. ഒരുപാട് പറയാൻ വിചാരിക്കുന്നില്ല. ഇനി മംഗലായിട്ട് ബന്ധപ്പെട്ട് ഇടയിൽ ഞാൻ ഒന്ന് പറയട്ടെ. കല്യാണം കഴിക്കുമ്പോൾ കാണി മംഗലക്കത്തിന്റെ മുകളിൽ ബിസ്മി ബാറക്കല്ലാവൂലക്ക ബാറക്കാലേക്ക. ചില ആയത്ത് ധരിച്ച തെറ്റല്ലേ ചെയ്യുന്നു. അതിപ്പോ എന്റെ ബാധപ്പെട്ടത് ഞാൻ ഇടക്ക് ഒന്ന് കയറി പറയുന്ന ഈ മംഗലാമ്പളി മംഗലം വിളിക്ക് വരുന്ന കത്തുണ്ടല്ലോ, മംഗലത്തിന്റെ കത്ത്, ഇന്റെ മുകളിൽ ബിസ്മി അത് ആയത്തല്ലേ. ഈ മംഗലത്തിന്റെ കത്ത് ആരെങ്കിലും മുത്തിയിട്ട് കൊണ്ടൊരു സോക്കേസിൽ കൊണ്ടപ്പോ ഓം വായിച്ചിട്ട് ആടെ ചാടൂലേ. ഞാൻ കൊണ്ടേരി ബുക്കലാ, നിനക്ക് കിലോന് 3 5 രൂപയിലും കിട്ടും, മാത്രം ബുക്കാൻ കിട്ടും കത്ത്. ഈ ബിസ്മിയെ ഓതിയ കത്ത് കണ്ട ഞാൻ വാങ്ങൂല. അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് പറയും, കത്ത് വേണ്ട, നിങ്ങളുടെ കൊണ്ട് സൂക്ഷിച്ചു നമുക്ക് അല്ലാണ്ട് കുറ്റക്കാരനാകാൻ കഴിയാന്ന് പറയും. ബിസ്മി ആയത്തല്ലേ, അല്ലെങ്കിൽ ബാറക്കല്ലാവലക്കോ ബാറക്കോ അലേക്കുന്ന ഹദീസല്ലേ അത്. ഈ ഹദീസ് എന്തിനാ ഈ മംഗലക്കത്തിന്റെ മുകളിൽ ഇടണം? ഈ മംഗലക്കത്തിന്റെ മുകളിൽ ഇതിനെ കൊണ്ട് എന്താ പ്രൗഢിയുള്ളത്? അല്ലെങ്കിൽ തന്നെ ഓരോരുത്തർ ഓനപ്പത്തെ പോയത്തക്കാരൻ പേരോട് മംഗലക്കത്ത് എഴുതുമ്പോ മംഗലക്കത്തിന് തന്നെ 100 രൂപ 200 രൂപ 500 രൂപ കത്തുണ്ടാവും. പക്ഷെ അങ്ങനത്തെ കത്ത് കിട്ടിയാൽ നമുക്ക് ഇപ്പൊ ഒരു കിലോനാവും, കാരണം 100 ഗ്രാം ഉണ്ടാവും ഒരു കത്ത്. ഞാനങ്ങനെ കെട്ടിച്ച് വിൽക്കലാണ്. അവിടെ ഒരു കുജിരി എടുക്കുന്നവരുണ്ട്, ഒരു കേപ്പവും കൊടുക്കും കത്ത്. വെറുതെ ചാടുന്നതിന് വെറുതെ കിട്ടുന്ന വിഷയമല്ല. മംഗലം വിളിക്കാൻ വേണ്ടി വന്ന കത്ത്, ഒരു മംഗൽ ഇന്ന് ഡേറ്റ് ഉണ്ടെന്ന് അറിയിക്കാൻ പോയത്തെ പള്ളിയും മിനുക്കുന്ന ആളെ പറ്റി പോയത്തക്കാരൻ ഇമാം വസാരി തങ്ങൾ പറഞ്ഞു. പള്ളി വല്ലാണ്ട് അമ്പരചുംബി പോലാക്കുമല്ലോ, അങ്ങനെ ഇങ്ങനെ ആക്കിയിരുന്നല്ല. പക്ഷെ അവർ പോയത്തക്കാരൻ ഇമാം വസാരി തങ്ങൾ പറഞ്ഞു. എന്ന പോലെ ഈ മംഗലക്കത്ത് അയക്കുന്ന പോയത്തക്കാരൻ അവനെ പൊട്ടൻ വിട്ടിന്ന് പറയണം. അത് വായിച്ചിട്ട് ചാട്ടൊക്കെ ചെയ്യും. അവന്റെ പ്രൗഢി ഈ മംഗലക്കത്തിൽ കാണിക്കേണ്ടത്. നല്ല ഭക്ഷണമായി കൊടുത്തമാണെങ്കിൽ കോഴി കാച്ചുന്നിടത്ത് ആട് കാച്ചിട്ടൊന്നാൽ ഒരു ഉപകാരമായി. കത്തിങ്ങനെ ആക്കിയിട്ട് എന്ത് കാര്യം? അതുപോലെ തന്നെ ആയത്ത് അതിൽ തെറ്റല്ല, ആ ആയത്ത് വായിച്ചിട്ട് നിസാരാക്കിയ ഇസ്ലാമെന്ന് പോലെ ചിലപ്പോ അള്ളാന്റെ ഖുർആൻ ആയത്തല്ലേ, ഹദീസല്ലേ, ബാറക്കല്ലാവുലക്കാന്നുള്ള ആയത്തൊക്കെ ഹദീസ്. അതല്ലേ ഈ മംഗലകത്തിന്റെ മുകളിൽ എഴുതിയിട്ട് ആരാ മംഗലകത്ത് വായിച്ചിട്ട് കൊണ്ട് ഇനി സോക്കസിൽ ആരും ബുക്കുകാരും വെക്കലുണ്ട്? അതിന് ഏത് കത്ത് വന്നാലും കൊണ്ടേ ചാടൂലേ? അത് മൂത്രത്തിന് നജീസിലൊക്കെ ആവൂലേ? അതിന്റെ കുറ്റം കിട്ടൂലേ? അത് അറാമല്ലേ, തെറ്റല്ലേ? എന്തെന്ന് മനസ്സിലാക്കാത്ത അങ്ങനെ കുറെ വേണ്ടാത്ത വേറെ ഒന്ന് രണ്ടോ രണ്ടു മൂന്നും അങ്ങനത്തെ വിഷയം പറയാനോ മറന്നു. ഇപ്പം കടയിൽ ഓർമ്മ ഒന്നുണ്ടോ പറഞ്ഞതേ ഉള്ളൂ. അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ആരെങ്കിലും കുടുംബത്തിൽപ്പെട്ടവരൊക്കെ മംഗലം മംഗത്ത് വിളിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് വേണം. മംഗലകത്തിനുള്ളിൽ ഇങ്ങനെ എഴുതണ്ടെന്നെല്ലാം പറയണം. നമ്മുടെ ഈ ഭാഗത്തുള്ളവർക്ക് അങ്ങനെ പത്രാസ് കാണിക്കൽ കുറച്ച് കൂടുതലാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഇടയിൽ പറഞ്ഞുകൊണ്ട് വന്നത്, മകൻ ചോദിച്ചതിന് ബർക്കത്തുണ്ടോ വാപ്പാന്ന് വെച്ചു. ബർക്കത്തില്ല, എന്നാ പിന്നെ വേണ്ടാന്ന് വെച്ചു.
പക്ഷെ വീടമ്മാവായ അദ്ദേഹത്തിന്റെ ഭാര്യ നിർബന്ധിച്ച് നമുക്ക് സ്വത്തൊന്നും കിട്ടാത്തല്ലോ. ഇപ്പൊ ഗ്രാകാൻസിന്റെ പോയിട്ടെടുത്തോ. ഭർത്താവ് പറഞ്ഞു വേണ്ട ബർക്കത്തില്ല എന്ന് വാപ്പ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ ഒരു സ്വപ്നം 100 ദിനാർ ഇന്ന സ്ഥലത്തിട്ട് പോയിട്ടെടുത്തോ എന്ന് പറഞ്ഞു. അപ്പൊ മകൻ ചോദിച്ചത് ഒരു ബർക്കത്തുണ്ടോ വാപ്പ? അതിന് ബർക്കത്തില്ല മോനെ എന്ന് പറഞ്ഞു. ഇതും ഭാര്യ അറിഞ്ഞു. ഭാര്യ പിന്നെയും പറഞ്ഞു ഇത് നിങ്ങളിങ്ങനെ ആക്കുന്നത് പോയിട്ടെടുത്തോ, 100 ദിനാറല്ലേ, നമ്മളെ പ്രയാസത്തിലല്ലേ ഇവിടെ ഉള്ളത്. പ്രയാസമുണ്ടായിരിക്കാരില്ല, ഒരു ബർക്കത്തില്ല എന്ന് വാപ്പ പറഞ്ഞു. വേണ്ട, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും ഒരു സ്വപ്നം, 1 ദിർഹം 1 ദീനാർ ഇന്ന സ്ഥലത്തിട്ട് പോയിട്ടെടുത്തോ. ഇമാം സുയുത്തി തങ്ങൾ പറഞ്ഞാണ്, സുയുത്തി ഇമാം ഇങ്ങനെ വരുന്ന കടക്കഥയൊന്നും പറയില്ല. അങ്ങനെ ഉപമാനപ്പെട്ടിട്ട് പറയുന്നു, ആ ഒരു മകൻ ചോദിച്ചു അതിന് ബർക്കത്തുണ്ട്, ആ ഉണ്ട്, അതിന് ബർക്കത്തുണ്ട് മോനെ, അത് വായിക്കുന്നു. ആ സാധനം ദീനാറ് കൊണ്ടെന്ന് അദ്ദേഹം മാർക്കറ്റിലേക്ക് പോയപ്പോ വലിയൊരു മീൻ വാങ്ങാൻ തോന്നി, മീനൊന്ന് വാങ്ങണം തോന്നി. മനസ്സാണല്ലോ ചെയ്യേണ്ടത്, അള്ളാഹുത്തര തോന്നിപ്പിക്കുന്നല്ലേ. അങ്ങനെ സംഭവം അനുഭവമുണ്ടായി. 1985 പിന്നെ മലപ്പുറത്ത് പഠിക്കുന്ന സമയത്ത് അതിനിടയിൽ ഞാൻ പറഞ്ഞു അമ്പർത്ത പാപ്പന്റെ കറാമത്ത് പറഞ്ഞു എന്റെ കറാമത്തല്ല. അങ്ങനെ അവിടെ സിയാർ ഞാൻ കോട്ടക്കെന്ന് നിങ്ങൾക്ക് പരിചയമുണ്ട്, ഞാൻ കോട്ടക്കെന്ന് അമ്പർത്തേക്ക് ജീപ്പിന് പോകണം. അപ്പൊ ജീപ്പിന് പോയി ഞാൻ സൈഡിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് ദുബിയിലെ പട കിട്ടി. ഈ മടുക്കിട്ട് നിൽക്കുന്ന പട അന്ന് പൊന്നുപോലെ സൂക്ഷിക്കുന്ന സമയമല്ലേ. ആ കൊടിയും സൈഡിൽ വെച്ചിട്ട് ഞാൻ അമ്പർത്ത മക്കാബിനെ നേരെ ഇക്കരെ ഇറങ്ങി ജീപ്പിന്ന് തയ്യാറിങ്ങിയിട്ട് പരിധി നോക്കുമ്പോ എന്റെ കുട കാണുന്നില്ല. ഈ വളവിന്ന് കൊട ഇങ്ങനെ ഊരിയിട്ട് താരേക്ക് വീഴുന്നത് ഞാൻ അറിഞ്ഞില്ല. ഇറങ്ങാൻ നോക്കുമ്പോ കൊട നോക്കുമ്പോ കട കാണുന്നില്ല. അന്ന് 25 വയസ്സൊക്കെ പ്രാബല്യത്തിലുള്ള സമയമാണ്, എനിക്ക് ആകെ ടെൻഷനല്ലേ. എന്നെ 10 രൂപക്ക് 100 കെട്ട് കെട്ടുന്ന പറഞ്ഞാൽ ഞാൻ പിന്നെ കൊടയും കൂടി പോയ പിന്നെ പറയണ എന്റെ വകയിൽ തരാം. ആകെ ബേജാറായി. ഞാൻ പിന്നെ സിയാർത്തും വേണ്ട ഒന്നും വേണ്ടെന്ന് വെച്ചു, പിന്നെ മമ്പർത്ത് പോയിലൊന്നും പോയില്ല. ഞാൻ അവിടെ നിന്ന് മമ്പർത്ത് പാപ്പാട്ട് പറഞ്ഞു എന്റെ കൊട എനിക്ക് കിട്ടണം. കിട്ടിയ 25 പൈസ വട്ടായിരത്തിലുണ്ട്, കിട്ടിയാല് അല്ലെങ്കിൽ കിട്ടൂല, സിയാർത്തിന് പോയില്ലെങ്കില്ലാന്നും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പരിധി കളിക്കുമ്പോ ഇതേ ജീപ്പ് ഞാൻ മനസ്സല്ല നിയന്ത്രിക്കുന്നതിന്റെ ഒരു അവസ്ഥ പറയാം. ഇതേ ജീപ്പിന്റെ ബാക്കിലിരുന്ന ഒരാൾ പറഞ്ഞ് ഏ മൊരാൾക്ക് കുറെ ജീപ്പിട്ടി കമ്പനിയുടെ അടുത്ത് ഒരു കുട വീണ് കിടക്കുന്നത് വീണ്ടും കണ്ടിന്ന് പറഞ്ഞു. അപ്പൊ ഈ ജീപ്പ് എന്റെ കയ്യിൽ വീണെന്ന് അവർ ശ്രദ്ധിച്ചിട്ട് ജീപ്പിന്റെ ബാക്കിലിരിക്കുന്ന ആൾ ബൈലോട്ടോ നോക്കും. അപ്പൊ കുട ആ ജീപ്പിട്ടി കമ്പനിയുടെ അടുത്ത് ഉണ്ടായിന്ന് പറഞ്ഞു. അത് ഏകദേശം 1 കിലോമീറ്ററോളം നടക്കണം. കോട്ടക്കരും അതുപോലെ തന്നെ മമ്പറും അറിയുന്നവർക്കുണ്ടെങ്കിൽ അറിയാലോ, ഞാൻ ബൈലോട്ട് തന്നെ നടന്ന് തീപ്പെട്ടി കമ്പനി ചോദിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. തീപ്പെട്ടി കമ്പനിയുടെ തീപ്പെട്ടി അപ്പൊ കുറെ അപ്പുറം അങ്ങനെ നടന്നോണ്ട് പോവാണ്. അപ്പൊ ഒരു പിന്നെ ബാർബർ ഷാപ്പിൽ കേറാൻ ഞാൻ നോക്കി തീപ്പെട്ടി കമ്പനി ചോദിച്ചിട്ട് കേറി ഞാൻ തോന്നി ആടെ വേണ്ട ഇപ്പുറം ചോദിക്കാൻ അതിന്റെ അപ്പുറത്ത് പൊടി പൊടി ചോദിച്ചു. ഞാൻ അത് ഗ്യാസറ്റ് വിൽക്കുന്ന കടയാണ്, അന്ന് ഗ്യാസറ്റിനെ വിൽക്കുന്ന സമയം 1985 90 കാലത്താണ്. അപ്പോ മൂപ്പരുടെ ആ വീടുകാരൻ പറഞ്ഞ് തീപ്പെട്ടി കമ്പനിയുടെ അത് കുറെ ഇങ്ങോട്ട് കഴിഞ്ഞല്ലോ മൂലർക്ക് നിങ്ങൾ കുറെ ഇങ്ങോട്ട് തന്നെ വന്നു, അങ്ങോട്ട് തന്നെ പോകണം നടന്നു. ആകെ വിഷമായി, തീപ്പെട്ടി കമ്പനി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഞാൻ വെറുതെ എനിക്ക് ചോദിക്കാം, ഞാൻ പറഞ്ഞൊരു കുട വീട്ടിട്ട് അത് കുട ചോദിക്കാനാണ് ഞാൻ ഈ വരുന്നത് വെച്ചു. അപ്പൊ അയാളെ ഇവിടുന്ന് എന്റെ കുട ഇങ്ങോട്ട് എടുത്തിരുന്നു. അതേ കുട എനിക്ക് എന്റെ ഒന്ന് വരാൻ കാരണം ആ സീലില്ല, അതിന്റെ നൂലുണ്ടല്ലോ, സീലേ പോയിട്ട് നൂല് അതിന് തന്നെ ഉണ്ട്. ഞാൻ ആകെ തരിച്ചു, എന്റെ കുട ഇന്നും എടുത്തു തരല്ലേ. അപ്പൊ ഞാൻ ആ ബാർബർ ഷാപ്പിലാണ് തീപ്പെട്ടി കമ്പനി ചോദിച്ചെങ്കിൽ കുറെ തായത് ഞാൻ അങ്ങോട്ട് തന്നെ പോയായിരുന്നു. പക്ഷെ അവിടെ കയറി ഞാൻ ചോദിക്കാട് അപ്പുറത്തെ കടയിൽ ചോദിക്കുന്നു, കുട പോയി എന്ന് പറയുന്നു, അവര് കുട എടുത്തു. പിന്നെ അപ്പുറത്തേക്ക് തന്നെ പിന്നെയും നടന്നു, എന്തോ കഥ ഉണ്ടാവും വിചാരിച്ച അവിടത്തേക്ക് തന്നെ പിന്നെയും വേറെ ഉറപ്പ് പിന്നെയും കൊടുക്കണ്ടേ ജീപ്പിന്. നടന്നിട്ട് തന്നെ പോയി അമ്പർത്ത് പോയി പൈസ അടിയിട്ട് സിയാർത്തലാക്കിട്ട് ഞാൻ പോയി. ഞാൻ ആ കഥ പറയുന്നല്ല. അപ്പൊ അള്ളാഹുത്താല മനസ്സ് പറഞ്ഞു ഇദ്ദേഹത്തിലേക്ക് വലിയൊരു മത്സ്യം കാണുമ്പോൾ വാങ്ങണം എന്ന് തോന്നി. ഈ 1 ദിനാറും കൊടുത്തിട്ട് ആ മത്സ്യം വാങ്ങി വലിയ മീൻ തൊത്തിരി കാലം കുറയാതിന് ആ മീൻ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി ഭാര്യമാരെ സഹായിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ടാവുമല്ലോ, അദ്ദേഹം തന്നെ മീനൊക്കെ മുറിച്ച് ശരിപ്പെടുത്തി കൊടുക്കുമ്പോ മീന്റെ വയറ്റിൽ 2 മുത്ത് കിട്ടി. 2 മുത്ത് അദ്ദേഹം മുത്തെടുത്ത് വെച്ചപ്പോ രാജാവിനൊരു വിളംബരം. ആരടുത്താ മുത്തുള്ളത്? അദ്ദേഹത്തിന്റെ ഡ്രസ്സിന് വെക്കാൻ പറ്റുന്ന മുത്ത് ആരടുത്തുണ്ട്? 30 കോവർ കൈതൊക്കെ ചുമക്കുന്ന പിന്നെ ആ മുതല് കൊടുക്കുന്നു പറഞ്ഞിട്ട് വിളംബരം ചെയ്തു. അദ്ദേഹം ആ മുത്ത് കൊടുത്തു, മുതല് കിട്ടി. ഈ മുത്തുകൊണ്ട് പരിശോധിച്ചപ്പോ രാജാവ് പറഞ്ഞത് 1 മുത്തല്ല, ഇത് ഡബിൾ മുത്താണ്. 1 മുത്തിന്റെ ഗണ ഈ തന്നാളെ കയ്യിലിടാം, ഇതിന്റെ ഡബിൾ ഇനിയും അദ്ദേഹത്തിന് കൊടുക്കും എന്ന് പറഞ്ഞ് പ്രജകളെ പിന്നയച്ചു. അതേപോലെ തന്നെ കിട്ടി അദ്ദേഹത്തിന് എമ്പോടെ സ്വത്തായി. ഞാൻ ഈ പറയുന്നത് അപ്പം ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് 1 ദീനാറിൽ ബർക്കത്തുണ്ട് മോനെ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയപ്പം അള്ളാഹുത്താല കൊടുത്തത് കൊണ്ട് ഇതാണ് ബർക്കത്ത്. അത് ബർക്കത്ത് പറയാൻ ഞാനിത് പറഞ്ഞു. അപ്പം വാപ്പാമാർ സ്നേഹിച്ചാലും ബർക്കത്താണ്. ചിലർ വാപ്പാമാർ വെറുക്കുന്നവരുണ്ട്, ചിലവർ ഇതെന്റെ വാപ്പ ആകണ്ടില്ലായിരുന്നു പറയുന്നവരുണ്ട്. കുഫറിലേക്ക് എത്തിക്കുമെന്ന ഷഫീഖുനാ റസൂലുള്ളാഹി വാപ്പാമാർ നിഷേധിക്കുന്നവർ, ഇത് ഈ വാപ്പാലൊക്കെ വേറൊരു വാപ്പായിരുന്നു വേണ്ടതെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ ചിലവര് കുറച്ച് ഉഷാറുണ്ടാവും, എന്നാ ഒരു കുടുംബക്കാരൻ അത് എന്റെ കുടുംബമല്ല എന്നും പറയും. ചിലപ്പോ എന്റെ ഉമ്മാന്റെ അനിയത്തെ ഉപ്പാന്റെ വേട്ടനായിരിക്കും. പക്ഷെ ഇവന്റെ പത്രാസിന് പോരാത്തൊരവസ്ഥയാണെങ്കിൽ പരിചയമില്ലാത്ത സ്ഥാനം ഞാനൊക്കെ അങ്ങനെ വന്നൊന്നുമില്ല കുടുംബമല്ലാന്ന് പറയും. അവർക്ക് വാസ്തവത്തിൽ കുഫിനെ പോയിട്ട് കിടന്ന റസൂല പറഞ്ഞത്.
കുടുംബബന്ധം കുടുംബത്തിന് മുറിക്കുന്നവനും അതുപോലെ തന്നെ ഇല്ലാത്ത ബന്ധം ഉണ്ടാക്കുന്നതും രണ്ടും ഹറാമാണ് ശരീ. വളരെ പേടിക്കേണ്ട വിഷയം. തങ്ങളില്ലാത്തതും തങ്ങൾ എന്ന് പറഞ്ഞാലോ അതും ഹറാമാണ്. അതുപോലെ തന്നെ തറവാടുത്ത് എല്ലാത്തും തറവാട് ഉണ്ടാക്കി പറയലും ഹറാമാണ്. ഉള്ള തറവാടിന് മുറിക്കലും തെറ്റാണ്. കാരണം ഞാൻ എന്തെങ്കിലും ആ തറവാട്ടിൽ മോശമില്ലായിരുന്നു ചെയ്തിട്ടുണ്ടെങ്കിൽ മുമ്പ് ഞാൻ ആ തറവാട്ടിലെ ജനിച്ചോനല്ല എന്ന് പറയും. പക്ഷെ ചെയ്തോ തെറ്റെയ്തു ഓൻ തെറ്റെയ്തെന്ന് പറയണം. ഇവൻ തറവാട്ടുകാരനല്ലെന്ന് പറയാൻ പാടില്ല. അപ്പൊ അതിന്റെ വിഷയം അതൊന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പൊ നരകത്തിന്റെ വിഷയം വളരെ പേടിക്കേണ്ട നമ്മൾ പെണ്ണുങ്ങന്മാർ. മറ്റൊന്ന് നിങ്ങൾ പറഞ്ഞത് ആ പെണ്ണുങ്ങൾ അള്ളാഹു തആല രൂപത്തിൽ നരകത്തിൽ ശിക്ഷിക്കാനുള്ള കാരണം തലമുടി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തതിന്റെ പേരിലാണ്, അന്യ പുരുഷന്മാർക്ക് ശരീരം തുറന്നു കൊടുത്തതിന്റെ പേരിലാണ്. തലമറക്കാത്ത പെണ്ണുങ്ങൾ ഇപ്പൊ നമ്മളെ പെണ്ണുങ്ങന്മാർക്ക് പുറുക്കി മറ്റൊക്കെ ഇട്ടാലും മുടി തെച്ചും പുറത്താണല്ലോ. അതൊക്കെ വാത് പറഞ്ഞ് ഒരുപാട് ഒരു ദിവസം വാത് പറയേണ്ടി വരും. വഴിയിൽ ബർക്കത്തില്ലാത്തതിന്റെ കാരണം ഇതുപോലെയുള്ള നാശങ്ങൾ ഉണ്ടാകാനുള്ള കാരണമൊക്കെ ഒരു പരിമിതി വരെ തന്നെയായിരിക്കും. കാരണം റഹ്മത്തിന്റെ മലക്കുകൾ നമ്മളെ പുരയിലേക്ക് വരും. പെണ്ണുങ്ങൾ തല തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ ആ റഹ്മത്തിന്റെ മലക്ക് നമ്മൾക്ക് ശാപം പറഞ്ഞ് അള്ളാന്റെ ലാനത്തും പറഞ്ഞിട്ട് പോവാ. ആയിഷാ ബിബി റസൂലുള്ളാഹി തആല റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടാകുമ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായിട്ട് വന്നിട്ട് മടങ്ങിപ്പോയി ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ആയിഷാബിന്റെ മുടി കുറച്ചൊന്ന് പുറത്തായിരുന്നു. ഭാര്യ ഭർത്താക്കളെ അവർക്കൊന്നും കാണാം, എവിടെയും കാണാം, എല്ലാം ജായിസാണ്. പക്ഷെ കുയ്യസ്ഥാനം നോക്കലുന്നുണ്ട്, തെറ്റുണ്ട്. കാരണം കണ്ണിന്റെ കാഴ്ച പോകും. പിന്നെ ഒരു ഭർത്താവ് നിർബന്ധിച്ചാലോ കാണിക്കുന്ന നിർബന്ധമാണ് കാണിക്കാം. നിർബന്ധിച്ചാൽ അങ്ങനല്ലേ ബഹുമാനപ്പെടുമ ആറൂർ റഷീദ് റസൂലുള്ളാഹി തആല അലൈഹിന്റെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട ചരിത്രമുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോ ആ ആയിഷാ ബീവിയുടെ മുട്ടി കണ്ടിട്ട് വഹി എത്തിച്ചു കൊടുക്കാതെ ജിബ്രീൽ അലൈഹിസ്സലാം മടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉമ്മമാർ സഹോദരിമാർ മനസ്സിലാക്കേണ്ടത് നമ്മളെ മുടി കണ്ടെടുത്ത് നമ്മളെ പളപ്പിലേക്ക് വരുമോ റഹ്മത്തിന്റെ മലക്ക്? പെണ്ണുങ്ങളുടെ തലമുടി കാണുന്നിടത്ത് റഹ്മത്തിന്, പെണ്ണുങ്ങളുടെ തലമുടി ഒഴിവായാൽ അത് പുറത്തേക്ക് വന്നാൽ അത് തലയിൽ നിന്ന് ഒഴിവായാൽ എന്താ മസാല? കുഴിച്ചിടണം എന്നാണ്. മറ്റുള്ളവർ കാണുന്ന രൂപത്തിൽ ആകരുത് ആ മുടി, ആ മുടി കുഴിച്ചിടണം എന്നാണ് ശരഅ കൽപ്പിക്കുന്നത്. വളരെ പേടിക്കേണ്ട വിഷയമല്ല. അപ്പം തലമുറി തലർന്നതിനോ വണ്ടിയിൽ പോകുമ്പോ, ബസ്സിൽ പോകുമ്പോ, ബൈക്കിൽ പോകുമ്പോലും മുടിയും കുറുക്ക പേരിനുണ്ടാവും, കുറുക്ക പേരിനേ ഉള്ളൂ. എല്ലാം പുറത്തന്നെയാണ്, മുടിയും പുറത്തന്നെ, കാണ്ട എല്ലാം പുറത്തന്നെ. ഇപ്പൊ അപകടം വരുന്നതും ആക്സിഡന്റ് ആവുന്നതും അതിന്റെയൊക്കെ ഒരു പരിധി വരെ അള്ളാഹു തആല മലക്കുകളെ കൊണ്ടല്ലേ ഇതെല്ലാം കാക്കുന്നത്. ആ കാക്കുന്ന മലക്ക് ഈ മുടിയും മറ്റൊക്കെ കാണുമ്പോൾ അങ്ങ് പോകില്ലേ? പിന്നെ എവിടെ നമുക്ക് രക്ഷ സലാമത്തൊക്കെ ഉണ്ടാകും? അതുകൊണ്ട് നരകത്തിനെ വളരെ പേടിക്കണം, വളരെ പേടിക്കേണ്ട തന്നെയാണ്. അള്ളാഹു താലനെ പേടിയാണ് നമുക്ക് നരകത്തിൽ കിടക്കുന്നതും കിടക്കാത്തതും അല്ല പേടി, അള്ളാഹുവിനെ പേടിക്കണം. അള്ളാഹു താല പറഞ്ഞതനുസരിച്ച് ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമ്മൾക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാനിങ്ങനെ വേദന പറയുന്നുണ്ട്, ഞാൻ പിന്നെ പോലെയുടെ സ്വന്തം പരക്കാറ മാതിരി എല്ലാ വിഷയത്തിനും വരും. ഇസ്ലൂറിനും വരും, പുരുഷനും വരും, വേറെ നിങ്ങളുടെ അതും വരും. അപ്പൊ നമുക്ക് സൗകര്യത്തിന് ഇഷ്ടം പിന്നെയും ഭാഗം പറയാം. ഇവരൊക്കെ എറണാകുളത്ത് നിന്ന് മെച്ചന്മാരാണ്. തിരുവനന്തപുരം ചെറങ്കിഴി തിരുവനന്തപുരം വന്നു. അപ്പൊ അവിടുന്നേ വന്നിട്ട് ഞാൻ ഭാഗം പറഞ്ഞിട്ട് ഇവരോട് ഇരുന്നിട്ട് പോകാൻ തന്നെ ശരിയില്ലല്ലോ. പിന്നെ വന്ന ശരിക്കും അവർ കൈമടക്കണം കുറച്ച് ഭാഗം പറയും, വളരെ പൈസ കിട്ടൂല. അപ്പൊ അവിടെ ഇത്ര പറഞ്ഞു തന്നേ ഉള്ളൂ. അവിടെ മുമ്പ് ഒരു വേദാഹ്യമുണ്ടാകും. മുത്തക്കിങ്ങളുടെ കൂട്ടത്തിലുള്ളതാവും നമ്മളൊക്കെ പെടുത്തു മാറാവട്ടെ. പിന്നെ ഈ പ്രദേശം വളരെ പാവപ്പെട്ടവരെ പ്രദേശമാണ്. കടലിനോട് മല്ലിടുന്നവരാണ്. അത് തന്നെ മീനില്ലാത്ത പ്രയാസം നിലവുന്നുണ്ട്. അള്ളാഹു തആല ഓശാരമായ നിലക്ക് അവന്റെ റഹ്മത്തായ മത്സ്യം അള്ളാഹു നമ്മൾക്ക് നൽകുമാറാവട്ടെ. നമ്മളൊരു പരിധി വരെ ശ്രദ്ധിക്കുകയും ചെയ്യണം മുഅ്മിനീങ്ങളെ. നമ്മൾ വളരെ 24 മണിക്കൂറൊന്നും ഇബാദത്ത് എടുക്കാൻ നമ്മളെ കൊണ്ട് കയ്യില്ല. നമ്മൾ ഫർളായനായ ഇബാദത്ത് നിസ്കാരം, ഫർളായ നിസ്കാരം, അതുപോലെ തന്നെ അതിന്റെ റവാത്തിബ് സുന്നത്ത് നിസ്കാരം, അതുപോലെ തന്നെ ഫർളായ നോമ്പ്, അതിന്റെ മുഅക്കദായ സുന്നത്തായ നോമ്പ്, ഇത് ഇത്രയും നമ്മളെ കടപ്പുറക്കാർക്ക് നിർബന്ധം. സക്കാത്ത് നിങ്ങൾ കൊടുക്കേണ്ടി വരില്ല, അച്ഛൻ നിങ്ങൾക്ക് നിർബന്ധമൊന്നും ഉണ്ടാവില്ല, ആ കൂറുമായിരിക്കും ഉണ്ടാവും. ഇപ്പൊ പിന്നെ എല്ലാവരും ഓളെ പൊന്ന് പണയാൻ വെച്ച് ഉമ്രക്ക് പോകുന്ന കാലാണ്. എന്ത് തന്നാറിഞ്ഞു പിന്നെ അരുന്നിട്ട് പോവുക? അല്ല, എന്നോട് ഒരാൾ ഉമ്രക്ക് പോകാൻ വേണ്ടി പൈസ വേണം, തെറ്റല്ലേ അത്? ഉമ്രക്ക് പോയിട്ട് എന്ത് കാര്യം? അങ്ങനെയൊന്നും പോകേണ്ട ആവശ്യമില്ല. അതൊക്കെ ഒരു പേഷനായി ഒരു അതന്നെ അല്ലേ അവസാന കാലം വട്ടം വരുമ്പോ ലാബുക്കാമിൽ ഇസ്ലാം ഇല്ല ഇസ്മു എന്ന് പറഞ്ഞ അവസ്ഥയാണ് കാരണമൊക്കെ. അതൊക്കെ വളരെ ഒരുപാട് പറഞ്ഞു, ഞാനൊരു പക്ഷേ അങ്ങോട്ട് കൂടെ നീക്കും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ നിർബന്ധമായി ഫർള് നിസ്കരിക്കുകയും അതുപോലെ തന്നെ അള്ളാഹു തആല നിരോധിച്ച സംഗതി പാമ്പരാക്ക് വയലട. ഇപ്പം തന്നെ എന്നെ ഓരോരുത്തരും കൈ പിടിച്ച് മുത്താമ്പരിമാക്ക് നാറിയിട്ടുണ്ട്, ഞാൻ കൈ കൊടുക്കാത്ത ആൾ. പിന്നെ കൈ സോപ്പിട്ട് കേട്ട്, അതുപോലെ തന്നെ പിന്നെ ലഹരി ഉപയോഗിക്കല്. നമ്മളൊക്കെ വാർത്തയിൽ കാണുന്നില്ല, വളരെ പഞ്ചാബിൻ്റെ മറ്റൊക്കെ അടിമകളായി മാറുക. അള്ളാഹു നമ്മളൊക്കെ കാത്ത് സലാമത്തിലാക്കട്ടെ. ഉപയോഗിക്കാൻ പാടില്ല, വലിയ തെറ്റാണ്, വലിയ രോഗം. അള്ളാഹു തആല റഹ്മാനു റഹീമായ അള്ളാഹു അല്ലേ? എന്തെല്ലാം രോഗമാണിപ്പോൾ വരുന്നത്? ആ രോഗം തന്നാൽ നമുക്ക് തടയാൻ കഴിയും? എന്തിന് നമ്മൾ അള്ളാഹു തആലക്ക് ധിക്കാരം ചെയ്യണം? അള്ളാഹു അല്ലേ നമ്മളെ സൃഷ്ടിച്ചത്? പാടില്ലാത്തത് കൊണ്ടല്ലേ അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞത്?
പാടുള്ളതും നമുക്ക് ഉപകാരമുള്ളതും അള്ളാഹു തആല പാടില്ല എന്ന് പറയോ? നമ്മൾക്ക് ഉപകാരമില്ലാത്തത് കൊണ്ടാണ് പാടില്ല എന്ന് ഇസ്ലാം കൽപ്പിച്ചത്. അതുകൊണ്ട് അങ്ങനെയുള്ള സംഗതികൾ, മയക്കുമരുന്നു, ലഹരി ഉപയോഗിക്കുന്ന സാധനം ഒഴിവാക്കുക, ഫർളായ നിസ്കാരം നിസ്കരിക്കുക, ഹറാം ഒഴിവാക്കുക, അല്ലെ അന്യ പെണ്ണുങ്ങളുമായിട്ടുള്ള ബന്ധം, അങ്ങനെയുള്ള ഹറാമുകൾ ഒഴിവാക്കിയ നമ്മളെന്ന രക്ഷപ്പെടുത്തും. പിന്നെ വെള്ളിയാഴ്ച ദിവസം നേരത്തെ പള്ളിയിലേക്ക് വരിക, പള്ളിയിലേക്ക് വന്നിട്ട് കൂടുതൽ സംസാരിക്കാതെ സലാത്ത് അധികരിപ്പിക്കുക, ചുരുങ്ങിയത് 3 പ്രാവശ്യം അൽഖൗഫ് സൂറത്ത് ഓതുക, വെള്ളിയാഴ്ച ദിവസം മറ്റുള്ള പരിപാടിയിൽ നിന്നും പോകാതെ വെറും ഇബാദത്തുമായിട്ട് ബന്ധപ്പെടാം. നമുക്ക് എപ്പോഴും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. എല്ലാത്തിനും നമുക്ക് ബർക്കത്തുണ്ടാണ്. ബർക്കത്തുണ്ടാണെങ്കിൽ എന്ത് വേണം? ദിവസത്തിന് ചില ബർക്കത്തുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ചില തത്സമയത്തിൻ്റെ മഹാന്മാർ പറയുന്നത് ചില ദിവസം നേശയുടെ ദിവസം ഉണ്ടാവും. എന്നാലും അത് വെള്ളിയാഴ്ചയോ തിങ്കളാഴ്ച ആണെങ്കിൽ ചിലവർക്ക് പൂർസത്തില്ലാത്ത സമയമല്ലേ, അപ്പം വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ചയോ പറഞ്ഞു കൊടുക്കും. എന്നാൽ ഈ ദിവസത്തിൻ്റെ ബർക്കത്തുകൊണ്ട് ആ നേശം രക്ഷപ്പെടുന്ന വെള്ളിയാഴ്ചക്കും വ്യാഴാഴ്ചക്കും അങ്ങനെ ചില ബർക്കത്തുണ്ട്. നമ്മൾ ആ ബർക്കത്തിൻ്റെ ദിവസം ഒന്നും ചെയ്യില്ല. ബർക്കത്തുള്ള ദിവസം നമുക്ക് വെക്കിൽ ശനിയാഴ്ച ഞായറാഴ്ച തീരെ കുരുത്തുമില്ലാത്ത ദിവസമാണ്. ഒന്ന് ജൂതന്മാരുടെ ദിവസം, മറ്റത് ക്രിസ്ത്യാനികളുടെ ദിവസം. കല്യാണമായാലും നിക്കാഹ് ആയാലും പൊരകൂടി ആയാലും എന്തുണ്ടെങ്കിലും ഒന്നൊക്കെ ശനിയാഴ്ച. ജുമാന്നെ അള്ളാഹ് തൗഫീഖ് കൂടെ അടുത്ത തലമുറ വരുമ്പോൾ ഞായറാഴ്ചക്ക് നോട്ടോ നോക്കണം. ജുമാന്നെ മദ്രസ പഠിപ്പിക്കാൻ തുടങ്ങി, ഇപ്പം വെള്ളിയാഴ്ച മദ്രസയും എന്നിട്ട് ഞായറാഴ്ച ലീവും കൊടുക്കാൻ തുടങ്ങി. അതിന് വലിയ ചർച്ചയായിട്ടുണ്ട്. ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് സമ്മതമൊന്നും കൊടുത്തിട്ടില്ല, അംഗീകാരവും കൊടുത്തിട്ടില്ല. അങ്ങനെ ആക്കണം വന്നിട്ട് കുറച്ച് ജമാഅത്ത് മറ്റേ ഇറങ്ങിയിട്ടുണ്ട്. മാറ്റാൻ പറ്റേ? ഞായറാഴ്ച കൊണ്ടുവരും എല്ലാം ലീവിൽ പോകുന്നുണ്ട്, മാർച്ചിലേക്ക് വരുന്നത്. നമുക്ക് എന്തെല്ലാവരും സ്വർഗത്ത് കൊണ്ടാൽ കഴിയും? പഠിക്കാൻ പഠിപ്പിക്കുന്ന പഠിക്കണ്ട. മദ്രസ വെള്ളിയാഴ്ച തുറന്ന് പ്രവർത്തിച്ചിട്ട് ഞായറാഴ്ച ലീവാക്കണം എന്ന് പറഞ്ഞാൽ കാലം എടുത്ത് അവിടത്തേക്ക് കാലം പോകുന്നു. നമ്മൾ ആലിമ്യങ്ങൾ സമ്മതിക്കൂല. കാരണം വ്യാഴാഴ്ചക്കും വെള്ളിയാഴ്ചക്കും ഒരു പ്രത്യേകത എത്തുന്ന അന്ന് എന്തിനാ ദർസ് വരെ ഇല്ലാണ്ടാക്കുന്ന? ഇപ്പൊ നമുക്കറിയാലോ 11 മാസവും ദർസും കോളേജല്ലോ ഉണ്ട്. റംസാനിലല്ലോ ഒഴിവാക്കുന്നതിനാ? റംസാനിൽ ആ പഠിച്ചതനുസരിച്ച് ഇബാദത്ത് ചെയ്യാം. എന്നവരൊരു 1 ആഴ്ച കാലം പഠിച്ചാലും ആ പഠിച്ചത് വെള്ളിയാഴ്ച ദിവസം അള്ളാഹു തആലക്ക് ഇബാദത്ത് ചെയ്യാം. അതുകൊണ്ട് ആ വെള്ളിയാഴ്ച ബഹുമാനിച്ച് ആദരിച്ച് നേരത്തെ പള്ളിയിൽ വന്ന് സലാത്തുൽ ഖർക്ക് ചൊല്ലി നമ്മുടെ പ്രയാസവും കാര്യം കന്നാണ് പറഞ്ഞ് നമ്മുടെ വിഷവും ബുദ്ധിമുട്ടൊക്കെ അള്ളാഹു തആല മാറ്റി തരും. അള്ളാഹു തആല മാറ്റി തരുമാറാവട്ടെ. നിങ്ങളെ ആവേശായിരുത്തും, നല്ല മൈക്കും ഇതെല്ലാം കാണുമ്പോൾ എത്രയും പറഞ്ഞു പോകും. ബാക്കി നല്ല മൈക്ക് ഇതിന് പൈസ വേണം വാങ്ങിയേക്കണ്ട. സാമ്പത്തികം എല്ലായിടത്തും വളരെ കുറവാണ്. ഇപ്പൊ 50 രൂപയും 20 രൂപയും 1000 രൂപയും എഴുതുന്നുണ്ട്. ഇപ്പൊ സാമ്പത്തിക വളരെ വിഷമമാണല്ലായിരിക്കും. അള്ളാഹു തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു തആല മാറ്റി തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ വിഷമവും ബുദ്ധിമുട്ടും അള്ളാഹു തആല മാറ്റി തരും.